റോഡിൽ നമ്മളൊരു ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടർ എൻ്റെ വെയ്റ്റ് കൂടി അഞ്ച് കിലോ കൂടി നേരത്തെ എനിക്ക് അറുപത്തഞ്ച് കിലോ ആയിരുന്നു ഇപ്പോൾ എഴുപത് കിലോ ആയി ഇതെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണോ മരുന്നിൻ്റെ സൈഡ് ആണോ അപ്പോൾ അതിനെ രണ്ട് തരത്തിൽ നമുക്ക് നോക്കിക്കാണാം ഒന്ന് അവരുടെ ഹൈറ്റിനനുസരിച്ച് ബോഡി മാസ് ഇൻഡെക്സ് നോക്കും ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടെങ്കിൽ ഒരു അറുപത്തഞ്ച് എന്ന് പറയുന്നത് ഒരു നോർമൽ ആണ് അത് ഓവർ ആണെന്ന് പറയാൻ സാധിക്കും അതേസമയം ഒരു നൂറ്റി നാൽപ്പോ നൂറ്റമ്പതോ സെൻറ്റിമീറ്റർ ഉയരമുള്ള ആൾക്കാണെങ്കിൽ അത് കുറച്ചൊരു ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ ഒരാൾക്ക് ഓവർ വെയ്റ്റ് ആണോ അല്ലേ എന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ബോഡി മാസ് ഇൻഡെക്സ് ആണ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞാൻ പറയുന്നത് ഐഡിയൽ വെയ്റ്റ് ഓരോ ഹൈറ്റിനുണ്ട് പലപ്പോഴും അസുഖം വരുമ്പോൾ ഏതൊരു മറ്റൊരു ഡോക്ടറേഡീസ് ആണെങ്കിലും എസ് എൽ ഇ ആണെങ്കിലും വിശപ്പ് കുറയും ആ ശരീരത്തിൽ നീർക്കെട്ട് കാണും അങ്ങനെ വരുമ്പോൾ വെയിറ്റ് താനെ കുറച്ച് കുറയും അതിന് ശേഷം അസുഖം കൺട്രോളാകുമ്പോൾ രണ്ടോ മൂന്നോ കിലോ ഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ആളുകൾ വളരെ കൂടുതൽ വെയിറ്റ് ഉണ്ടാകുന്നു ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് അമ്പത് കിലോ അല്ലെങ്കിൽ അമ്പത്തഞ്ച് കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു പതിനഞ്ച് കിലോടും കൂടി എഴുപത് എഴുപത്തിരണ്ട് കിലോ ആയി ഹൈറ്റ് ആണെങ്കിൽ നൂറ്റമ്പത് സെൻറ്റിമീറ്ററേ ഉള്ളൂ അങ്ങനെയുള്ളത് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് വെയിറ്റ് കൂടി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അസുഖത്തിൻ്റെ മരുന്നുകൾ കഴിച്ചിട്ടാണോ വെയിറ്റ് ഗെയിൻ ആണെന്നാണ് എല്ലാവരുടെയും എല്ലാവരുടെയും ഒന്നാമത് ചിന്ത പോകുന്നത് പലപ്പോഴും രണ്ട് തരത്തിലുള്ള ക്ലാസ് ഓഫ് മരുന്നുകളാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നത് ഒന്ന് സ്റ്റിറോയിഡ് മരുന്നുകൾ വെൽ നോൺ സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അംശം കൂടും ഫാറ്റി ടിഷ്യൂ കൂടും അടിപ്പസി ടിഷ്യൂ കൂടുന്നതുകൊണ്ട് കണ്ടമാനം വെയിറ്റ് ഗെയിൻ ഉണ്ടാകാറുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാം ഇന്നത്തെ വാദരോഗത്തിൻ്റെ ചികിത്സയിൽ റിമറ്റോളയിൽ സ്റ്റിറോയിഡുകളുള്ള യൂസ് വളരെ വളരെ കുറവാണ് പണ്ട് എസ് എൽ എസ് ട്രീറ്റ് ചെയ്യുമ്പോൾ മുപ്പത് നാൽപ്പത് മിഗിലാം സ്റ്റിറോയിഡ് കൊടുക്കേണ്ടി വരുന്നത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെക്കാരെ ഞാൻ പറഞ്ഞത് അമ്പത് മില്ലിഗ്രാം അറുപത് മില്ലിഗ്രാം കുറേ നാളത്തേക്ക് കൊടുക്കേണ്ടി വരുന്നത് ഇപ്പം അങ്ങനെയല്ല സ്ലോഡ് തുടങ്ങിയതിന് വളരെ പെട്ടെന്ന് സ്റ്റിലോഡ് കുറച്ച് കൊണ്ടുവരാൻ സ്ലോഡ് നിർത്താനും സാധിക്കാറുണ്ട് അപ്പോൾ സ്ലോഡ് കഴിക്കുന്ന പേഷ്യൻസിന് വളരെ സിവിയറായിട്ട് അതായത് ഫോർ എക്സാമ്പിൾ വളരെ റെയർ ആയിട്ടാണ് എസ് എൽ ഇ ഉള്ളവർക്ക് കിഡ്നിയെയോ ബ്രെയിനെയൊക്കെ ബാധിക്കുമ്പോൾ മുപ്പത് നാൽപ്പത് മില്ലിഗ്രാം സ്ലോഡ് ദിവസം കൊടുക്കേണ്ടി വരുമ്പോൾ ഒരു നല്ല രീതിയിൽ വേരികേയും വരാം മൂന്നോ നാലോ കിലോ ഒക്കെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് കൂടാം പക്ഷേ അത് ഡോസ് കുറയ്ക്കുന്നതനുസരിച്ച് കുറച്ച് കുറഞ്ഞു വരികയും ചെയ്യും രണ്ടാമത്തത് സ്റ്റിറോഡ് പ്രോമിറ്റ് പീരീഡ് നാല് മില്ലിഗ്രാം അഞ്ച് മില്ലിഗ്രാം വൈസ്ട്രോണിൽ നാല് മില്ലിഗ്രാം ഇതൽ പ്രിഡ്സ്ട്രോണൊക്കെ കുറേ ദിവസത്തേക്ക് കഴിക്കുമ്പോൾ അത് മാസങ്ങളോളം കഴിക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും പക്ഷെ നമ്മൾ നമ്മുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് പലപ്പോഴും സ്റ്റിറോഡുകളുടെ അളവ് വളരെ കുറവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കഴിയുന്നതെന്ന് തന്നെ രണ്ടോ മൂന്നോ മാസത്തിൽ നമ്മൾ നിർത്തുകയും ചെയ്യും തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേഷ്യൻസിന് ആറ് മാസത്തിന് ശേഷം സ്റ്റിറോഡുകൾ ഉപയോഗിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു മില്ലിഗ്രാമോ രണ്ട് മില്ലിഗ്രാമോ ഒക്കെ മാത്രമേ സ്റ്റിറോഡ് യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒന്ന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നതിൽ സ്റ്റിറോയിഡുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് വേഗ് ഗെയിൻ ഉണ്ടാകുമ്പോൾ രണ്ടാമത്തെ ഒരു മരുന്ന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബ്രോമയാലിക്ക് യൂസ് ചെയ്യുന്ന പ്രിഗബാൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ പെഗസാർ എന്നൊക്കെ പ്രഗാജൻ എന്നൊക്കെ പറയുന്ന മെഡിസിൻസ് ഉണ്ട് ഈ പൃഗപാലൻ കഴിക്കുമ്പോൾ എഗെയിൻ നിങ്ങൾക്ക് എന്തുണ്ട് വരാം കുറച്ചൊരു വേഗ് ഗെയിൻ വരാം അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ കിലോ ഒക്കെ അതിലും കൂടുക അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക ഇത് പേശിവാദത്തിനോട് ഉപയോഗിക്കുന്ന മരുന്നാണ് അങ്ങനെ ചിലപ്പം ദേഹത്തെ കഴപ്പൊക്കെ ഉള്ളവർക്കാണ് പലപ്പോഴും പൃഗപാലൻ കൊടുക്കുക തരിപ്പ് പെരുപ്പിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ആ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ചൊരു രണ്ടോ മൂന്നോ കിലോ വൈദ്യനുണ്ടാകാം നമുക്കപ്പോൾ ആ ഡോസ് കുറച്ച് വേറെ മരുന്നിലേക്ക് മാറ്റാനും സാധിക്കും ഈ രണ്ട് മരുന്നുകളാണ് സാധാരണ വെയിറ്റ് ഗെയിൻ വേഗ്യനുണ്ടാകുന്നത് ടൊഫാസിറ്റിബ് കഴിക്കുന്ന ചെറിയ ഒരു ശതമാനം ആളുകൾക്ക് ടൊഫാസിറ്റിബ് കാരണം ഒന്നോ രണ്ടോ കിലോ വെയിറ്റ് കൂടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് വളരെ കൂടുതലായിട്ട് നമ്മുടെ പോപ്പുലേഷനിൽ കാണാറില്ല അപ്പം സ്റ്റിറോയിഡുകളും ഈ പ്രിയബാലൻ എന്നും മരുന്നാണ് മരുന്നുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് പിന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം തൈറോയിഡിൻ്റെ പ്രശ്നമാണ് നമുക്കറിയാം വാതരോഗമുള്ളവർക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വൈദ്യനുണ്ടാകും ഇപ്പോൾ ടി എസ് എച്ച് നോക്കുക പിന്നെ വൈദ്യനുണ്ടാകുന്ന ഷുഗറിൻ്റെ മരുന്ന് ചില മരുന്നുകൾ കഴിച്ചാൽ വൈദ്യം ഉണ്ടാകും ഇൻസുലിൻ എടുത്ത് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ വൈദ്യനുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ചില ടാബ്ലറ്റ് ഉണ്ട് ഗ്ലൈനീസ് എന്നൊക്കെ പറയുന്ന ഗ്ലിവ്രൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റുകൾ ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അതും കുറച്ചൊരു വേദിയൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഷുഗറിൻ്റെ ടാബ്ലറ്റുകളാണ് അപ്പോൾ തൈറോയ്ഡ് കൊണ്ട് ഉണ്ടാകാം ഷുഗറിൻ്റെ കുടിശം കൊണ്ടുണ്ടാകാം പിന്നെയുള്ള പ്രധാനപ്പെട്ട കാരണം തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇതൊന്നുമല്ല കാരണം ആളുകൾ നമ്മുടെ കലോറി ഇൻറ്റേക്ക് കൂടുന്നതാണ് അതായത് എക്സസൈസ് കുറയുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡ് കൂടുന്നു അതാണ് പൊണ്ണത്തടിക്ക് കാരണം പ്രധാനപ്പെട്ട കാരണം കാരണം അസുഖം ഉള്ള സമയത്ത് ആൾക്കാർക്ക് വിശപ്പ് കുറവായിരിക്കും വേദന കുറഞ്ഞു കഴിയുമ്പോൾ സന്തോഷമാകുമ്പോൾ ഇതും ആഹാരം കൂടുതൽ കഴിക്കും ചിലക്ക് ഡിപ്രഷൻ വരുമ്പോഴും ആഹാരം കൂടുതൽ കഴിക്കും ബിഞ്ചിങ് എന്ന് പറയും അതായത് ഐസ്ക്രീം കഴിക്കുക മധുരമുള്ള ആഹാരങ്ങൾ കഴിക്കുക കണ്ടമാനം കലോറി കൺസ്യൂം ചെയ്യുക അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും നാച്ചുറലി വെയിറ്റ് കൂടും പല ആളുകളിലും എക്സസൈസ് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ആഹാരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണ് വേഗം ഉണ്ടാകുക ഫോർ എക്സാമ്പിൾ മുട്ട് തേയ്മാനമുള്ള ഒരാളാണെങ്കിൽ നേരത്തെ നടന്ന പോലെ നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കത്തില്ലല്ലോ വളരെ കുറച്ച് നടക്കത്തുള്ളൂ റെസ്ട്രിക്ട് ചെയ്ത് നടക്കത്തുള്ളൂ കാരണം മുട്ടിന് വേദനയുണ്ട് കൂടുതൽ എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള അവർ നേരത്തെ മൂന്ന് ദോശ കഴിച്ചത് ഈ മുട്ടിന് വേദന വന്ന് അഞ്ചും പത്തും കൊല്ലം കഴിയുമ്പോൾ മൂന്ന് ദോശത്തിന് കഴിച്ചാൽ എന്ത് പറ്റും നമ്മൾ കഴിക്കുന്ന കലോറുടെ അളവ് സെയിം ആയി നിൽക്കുന്നു പക്ഷേ നമ്മുടെ ആക്ടിവിറ്റി കുറയുന്നു അതായത് നമ്മൾ ബേൺ ചെയ്യുന്ന കലോറിയുടെ അളവ് കുറയുന്നു അങ്ങനെ പറയുമ്പോൾ എന്തുപറ്റും നമ്മുടെ ഈ കഴിക്കുന്ന ഫുഡെല്ലാം വെയ്റ്റായിട്ട് മാറും ഫാറ്റായിട്ടും അങ്ങനെ നമ്മുടെ വൈറൽ ദേഹത്തിൻ്റെ പോസിറ്റി നമ്മൾ ഉണ്ടാകും അപ്പോൾ ഏറ്റവും നമ്മൾ പ്രധാനപ്പെട്ട വൈദ്യം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ മരുന്നുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് കൺട്രോൾ ചെയ്യാവുന്നതേയുള്ളൂ വേറെ തൈർ ഹൈപ്പോത്തൈഡ്സുമോ ഷുഗറിൻ്റെ എന്തെങ്കിലും ചില മത്സരം കഴിക്കാൻ അതും നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ കലോറി ഇൻടേക്ക് ആണ് ഫുഡ് ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് ഫുഡ് കാർബോഹൈഡ്രേറ്റ് കണ്ടമാനം കഴിക്കാതെ നമ്മുടെ കുറച്ച് കഴിച്ച് കുറച്ച് പച്ചക്കറിയും പ്രോട്ടീനും കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്ന ഒരു പരിധി വരെ നമുക്ക് കുറച്ച് നിർത്താൻ സാധിക്കും വെയിറ്റ് കൂടുന്നതിൻ്റെ പല പ്രശ്നങ്ങളും ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിപോസ്റ്റ് ഇഷ്യൂ കൂടുന്നു ഫാറ്റ് കൂടുന്നു ഈ ഫാറ്റ് വന്നു കഴിയുമ്പോൾ എന്താ പറ്റുന്നേ അത് അടിപ്പോ കൈൻസ് എന്ന് പറയുന്ന സാധനങ്ങളെ സെക്രീറ്റ് ചെയ്യുന്നു അടിപ്പോ കൈൻസിനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇൻഫ്ലമേറ്ററി ഇൻഫ്ലമേറ്ററിയാണ് അത് ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ആർത്റൈറ്റിസിൻ്റെ ചികിത്സയിൽ വളരെ വളരെ പ്രധാനമാണ് അത് ഓസ്റ്റിയോ ആർത്തിസോ തീരുമാനത്തിന് മാത്രമല്ല ഏത് ആർത്റൈറ്റിസിൻ്റെ ചികിത്സയിലാണെങ്കിലും വെയിറ്റ് ലോസ് ഉണ്ടാക്കി വെ കുറയ്ക്കുക വെയിറ്റ് കഴിയുന്ന കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്